ഇന്ത്യയുടെ വളർച്ചയെ ആർക്കും തടയാൻ കഴിയില്ല എന്ന് പലപ്പോഴും നമ്മൾ അഭിമാനത്തോടെ പറയും. അതൊരു ഓവർ കോൺഫിഡൻസ് ആണെങ്കിൽ അങ്ങനെ തന്നെ കരുതാം. കാരണം അതിന് ഒരുപാട് വസ്തുതകൾ അതിൻ്റെ പിന്നിലുണ്ട്. ഈ ചൈനയുടെ ഒരു എക്കണോമിക് ഗ്രോത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ചൈനയ്ക്ക് കിട്ടാത്ത ഒരുപാട് അഡ്വാൻറ്റേജസ് ഇന്ന് ഇന്ത്യക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പോൾ ചൈനയിൽ നടന്ന ഒരു എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ച് വായിച്ച് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ നമുക്ക് നേരിട്ടൊന്നും അറിയില്ല. അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത്, ചൈന വളരെയധികം സ്വകാര്യമായി കാര്യങ്ങൾ നീക്കുന്ന ഒരു രാജ്യമാണ്. അവരെല്ലാം ഒന്നും പുറത്തേക്ക് വിടാറില്ല, അതിനുള്ള സ്വാതന്ത്ര്യം ജനങ്ങൾക്കില്ല. രണ്ട്, ആ കാലത്ത് ഇന്നത്തേതുപോലെ സോഷ്യൽ മീഡിയ ഒന്നും അത്ര സജീവമായിരുന്നില്ല. എന്നാൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ദരിദ്ര രാജ്യമായിരുന്നെന്ന് ലോകത്തെല്ലാവർക്കും അറിയാം. 1947 ബ്രിട്ടീഷുകാർ പോകുമ്പോൾ ദരിദ്ര നാരായണന്മാരുടെ രാജ്യമായിരുന്നു ഇന്ത്യ. പക്ഷേ ഈ ദരിദ്രമായിരുന്ന രാജ്യം എക്കാലത്തും മാറ്റി നിർത്തപ്പെട്ട ഒരു ജനതയായിരുന്നിട്ടും ഇന്ന് നമ്മൾ വളരുന്നു എന്നത് ലോകം അത്ഭുതത്തോടെ കാണുക മാത്രമല്ല, അവർ ആ വ്യത്യാസം തിരിച്ചറിയുന്നുമുണ്ട്. പണ്ട് കാലങ്ങളിൽ ഇന്ത്യയിൽ എത്തിയിരുന്ന മനുഷ്യരും ഇന്ന് ഇന്ത്യയിലേക്ക് അവരെത്തുമ്പോൾ അവർ ഷോക്കായി പോവാണ്. പണ്ടത്തെ ഇന്ത്യയും ഇന്നത്തെ ഇന്ത്യയും തമ്മിൽ വലിയ വ്യത്യാസം അവർക്ക് ഇന്ന് അനുഭവപ്പെടുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണ്? സോഷ്യൽ മീഡിയ, യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം, ഇത്തരം പ്ലാറ്റ്ഫോമുകൾ വളരെയധികം സജീവമാണ്. ചൈനയെപ്പോലെ ഒരു ഏകാധിപത്യ രാജ്യമല്ലാത്തതുകൊണ്ട്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യമായതുകൊണ്ടും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്, ഇവിടെ ഉള്ളവർക്കും പുറത്തു നിന്ന് വരുന്നവർക്കും. അപ്പോൾ ഇവിടേക്ക് എത്തുന്ന ആളുകൾക്ക്, ടൂറിസ്റ്റുകൾക്ക് ഈ രാജ്യത്തെ ദൃശ്യങ്ങൾ പകർത്താനും ആ വ്യത്യാസം ലോകത്തോട് പറയാനുമുള്ള അവസരമുണ്ട്. ഇന്ന് ഇന്ത്യയുടെ അനൗദ്യോഗികമായ ബ്രാൻഡ് അംബാസിഡർമാർ ഒരുപാടുണ്ട്. ശരിക്കും വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകൾ, അവരാദ്യം ഇന്ത്യയിലേക്ക് വരുന്നു, ഇവിടെ ദൃശ്യങ്ങൾ പകർത്തുന്നു, എക്സ്പീരിയൻസ് പങ്കുവയ്ക്കുന്നു, ഇന്ത്യയെക്കുറിച്ച് നല്ലത് മാത്രം പറയുന്നു. രണ്ട് കാരണങ്ങൾ അതിലുമുണ്ട്. ഒന്ന്, ഇന്ത്യയെക്കുറിച്ച് ഉള്ള കണ്ടന്റുകൾ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല റീച്ച് അവർക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടും. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇന്ത്യയെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ, രാജ്യത്ത് വന്ന് നല്ലത് തിരഞ്ഞു പിടിച്ച് അതിനെ വീഡിയോ ആക്കിയാൽ സാധാരണ രീതിയിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ റീച്ച് ആ വീഡിയോകൾക്ക് കിട്ടും. ഇതൊരു രസകരവും കൗതുകവുമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വിദേശികൾ പണ്ട് വന്നിരുന്നത് ഇവിടുത്തെ കുറ്റവും കുറവും എടുത്ത് കാണിക്കാനായിരുന്നെങ്കിൽ, ഇന്ന് വിദേശികളിൽ ഭൂരിഭാഗം പേരും ഇന്ത്യയിലേക്ക് വരുന്നത് ഇവിടെയുള്ള നല്ല വശങ്ങൾ എടുത്തു കാണിക്കാനാണ്. കാരണം വിദേശി പൗരന്മാർ ഇന്ത്യയെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്കും വലിയ സന്തോഷമാവും. നമ്മൾ ആ വീഡിയോകൾ കാണും, നമ്മളൊരു ലൈക്ക് കൊടുക്കും, ചിലപ്പോൾ ഒരു കമൻ്റ് ഇടും. ഇത് നമ്മുടെ ഒരു പൊതു സ്വഭാവമാണ്. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് വിദേശിയാണ് നല്ലത് പറയുന്നത്, സന്തോഷം. ഇത് വളരെയധികം ഇന്ത്യക്കാർ യൂട്യൂബിലും ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മില്യൺ കണക്കിന് വ്യൂസ് വരെ വാങ്ങുന്ന വിദേശികളുണ്ട്. എന്തിനേറെ പറയുന്നു, ഇന്ത്യക്കെതിരെ മറ്റ് രാജ്യത്തുള്ളവർ സംസാരിച്ചാൽ അവർക്കെതിരെ സംസാരിക്കുന്ന വിദേശികൾ പോലുമുണ്ട്. നമ്മൾ ഇന്ത്യക്കാർ പോലും നമ്മുടെ രാജ്യത്ത് ഇങ്ങനൊരു പ്രോജക്റ്റ് ഇവിടെ ഉണ്ടോ എന്ന് അറിയുന്നത് ചില വിദേശികളുടെ വീഡിയോ കാണുമ്പോഴാണ്. ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല, നിങ്ങളിൽ ഒരുപാട് പേര് കാണുന്നുണ്ടാവും. ചിലതൊക്കെ ഞാൻ ഇതിനകത്ത് സ്ക്രീൻഷോട്ടുകൾ ആഡ് ചെയ്തേക്കും. അപ്പോൾ പല വിദേശികളും ഇന്ന് ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി മാത്രം ചാനൽ നടത്തുന്നു. അവർക്കതുകൊണ്ട് രണ്ട് ബെനിഫിറ്റാണ്. ഒന്ന്, ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ സപ്പോർട്ട്, സ്നേഹം ആവശ്യം പോലെ കിട്ടും. 145 കോടി ജനങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്ന ചെറിയ കാര്യമാണ്. രണ്ടാമതും, അവരുടെ പ്രധാന വരുമാന മാർഗവുമാണത്. ഈ ട്രാവൽ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇന്ത്യയെക്കുറിച്ച് വീഡിയോ സപ്പോർട്ട് ചെയ്തിരുന്ന വിദേശികൾ, അവർ കൂടുതലും ഇന്ന് ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്ത്യയുടെ പോസിറ്റീവ് കാര്യങ്ങൾ, ഇന്ത്യയിൽ ഒരു പ്രോജക്റ്റ് നടന്നാൽ നമ്മൾ വിചാരിക്കും ഓ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രോജക്റ്റ് അല്ലേ, നമുക്ക് ആദ്യം വീഡിയോ ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കും. നമ്മളങ്ങനെ വിചാരിക്കുമ്പോഴേക്കും അവർ വീഡിയോ ഇട്ടിട്ടുണ്ടാവും. അത്രയും അപ്ഡേറ്റഡ് ആയിട്ട് രാജ്യത്തിൻ്റെ കാര്യങ്ങൾ വാർത്തകൾ കൊടുക്കുന്ന ഒരുപാട് ചാനലുകളുണ്ട്. ഈ ഒരു സൗകര്യം ചൈനയ്ക്കൊന്നും കിട്ടിയിട്ടില്ല. ഇന്ത്യയിലെ വലിയ പദ്ധതികൾ, മെഗാ പ്രോജക്റ്റുകൾ, അതുപോലെ ഇന്ത്യയുടെ സിനിമകൾ പോലും നിങ്ങൾ കാണുന്നുണ്ടല്ലോ, വിദേശികൾ റിയാക്ട് ചെയ്യുന്ന സിനിമകൾ ഒരുപാടാണെന്ന്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ മാത്രമല്ല, വലിയ സപ്പോർട്ട് ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ കൾച്ചറിന് അതുപോലെ കിട്ടുന്നൊരു സപ്പോർട്ട്, അതായത് ഇന്ത്യയുടെ ആ ഒരു സംസ്കാരം, കൾച്ചറ്, അല്ലെങ്കിൽ ഇവിടുത്തെ ആരാധനാ സമ്പ്രദായങ്ങൾ, ക്ഷേത്രങ്ങൾ, പള്ളികൾ, അതുപോലെ ഇവിടെയുള്ള മനുഷ്യർ, വസ്ത്രധാരണം, ഭാഷ, ഭക്ഷണം, ഇങ്ങനെയുള്ള നമ്മുടെ വൈവിധ്യമാർന്ന നമ്മുടെ രാജ്യത്തിൻ്റെ പല തനിമയാർന്ന കാര്യങ്ങളെയും ലോകത്തിൻ്റെ മുന്നിലേക്ക് വിദേശികൾ എത്തിക്കുകയാണ്. ഇപ്പോൾ ഞാൻ വന്നിരുന്ന് വീഡിയോ ഇംഗ്ലീഷിലാണെങ്കിൽ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുകയാണ്, അതൊരു ഇന്ത്യക്കാരനായ ഞാൻ ചെയ്യുന്നത് വിദേശികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആ അവൻ ഇന്ത്യക്കാരനാണ്, സ്വാഭാവികം അവൻ്റെ രാജ്യത്തെക്കുറിച്ച് അങ്ങനെയല്ലേ പറയൂ എന്ന് കരുതും. അപ്പോൾ നമ്മളെ ഓഡിയൻസിന് മനസ്സിലാവും. പക്ഷേ വിദേശികൾ അത് വിശ്വസിക്കണമെന്നില്ല. മറിച്ചൊരു വിദേശത്തുള്ള ഒരാൾ വന്നിരുന്ന് ഇന്ത്യയെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ ആ ഇതിലെന്തോ ഉണ്ടല്ലോ എന്ന് മറ്റ് കാണുന്ന ആളുകൾക്ക് തോന്നും, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് തോന്നും. ഇത് ഇന്ത്യക്ക് കിട്ടുന്ന ഒരു പ്രൊമോഷനാണ്. ഇത് എങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലേക്ക് നിക്ഷേപങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും, ഇന്ത്യയിലേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുവരാൻ സഹായിക്കും. ഇന്ത്യയിലേക്ക് വരുന്ന വിദേശികളെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ്, വളരെ നല്ല രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഇപ്പോൾ കേരളത്തിൽ വരുന്നവരെ കാര്യമാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ, നോർത്ത് ഇന്ത്യയിലെ കാര്യം അവിടെ പറയാൻ ഒരുപാട് ചാനലുകളുണ്ട്.
ഇപ്പോൾ മലയാളത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, കേരളത്തിലേക്ക് വരുന്ന ഏത് രാജ്യത്തു നിന്നുള്ള ടൂറിസ്റ്റ് ആണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ അവരോട് പെരുമാറുക. കാരണം അവർ പലരും വീഡിയോകൾ ചിത്രീകരിച്ചിടുന്നവരാണ്. രണ്ടാമത്, അവർ കൊടുക്കുന്ന ഒരു പ്രൊമോഷൻ വളരെ വലുതാണ്. വീണ്ടും 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 നമ്മുടെ രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് ടൂറിസ്റ്റുകൾ വരാൻ അത് നമ്മളെ സഹായിക്കും. ഇന്ത്യയുടെ അന്തർദേശീയ തലത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യ വിവിധ മേഖലകളിൽ മുന്നേറ്റമുണ്ടാക്കുന്ന വാർത്തകൾ പാകിസ്ഥാനിൽ പോലും വലിയ ചർച്ചയാണ്. പാകിസ്ഥാനിൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകളുണ്ട്. ചിലപ്പോൾ ആത്മാർത്ഥമായിട്ട് രാജ്യത്തോടുള്ള സ്നേഹമൊന്നും ആയിരിക്കില്ല, പക്ഷേ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്താൽ വ്യൂസ് കിട്ടും, ലൈക്ക് കിട്ടും, സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും, കമൻസ് കിട്ടും, അവർക്ക് റവന്യൂ കിട്ടും. അതിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. നമുക്കത് കിട്ടുന്ന മൈലേജ് ഈ വീഡിയോകൾ കാണുന്ന മറ്റ് മനുഷ്യരെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലുള്ള മറ്റുള്ള ആളുകൾക്ക് തന്നെ ഇന്ത്യയെക്കുറിച്ചുള്ള മനോഭാവം മാറും, ഒന്ന്. രണ്ടാമത്, പാകിസ്ഥാൻ ഇതര രാജ്യങ്ങളിലുള്ള ആളുകളുണ്ടല്ലോ, അപ്പോൾ അവർ പറയും ഇന്ത്യയും പാകിസ്ഥാനും ശത്രുക്കളാണ്. ശത്രുവായിട്ടുള്ള പാകിസ്ഥാൻ വരെ അവിടെയുള്ള ആൾക്കാർ വരെ പറയുന്നു ഇന്ത്യ ഡെവലപ്പ് ആവുകയാണ്, ഇന്ത്യയുടെ പ്രോജക്റ്റുകളെക്കുറിച്ച് സംസാരിക്കുന്നു, അവർ പോലും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇത് ഇന്ത്യക്ക് നൽകുന്ന ഒരു മൈലേജ് വളരെ വലുതാണ്. ഈ ചൈനയുടെയൊക്കെ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ചൈനയ്ക്ക് കിട്ടാത്തൊരു സൗകര്യമാണ് ഇന്ത്യക്ക് കിട്ടുന്നത്. കാരണം ഒന്ന്, ചൈനയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം വളരെ അന്ന് മോശമായിരുന്നു. വിദേശത്തു നിന്ന് ആൾക്കാർ അവിടെ പോകുന്ന കുറവായിരുന്നു. ഇനി പോയാൽ തന്നെ അവിടെ പലയിടത്തും ചിത്രീകരണങ്ങൾക്കൊക്കെ ഒരു ഘട്ടത്തിൽ വലിയ നിയന്ത്രണം ഉണ്ടായിരുന്നു. മാത്രമല്ല സോഷ്യൽ മീഡിയ എത്രത്തോളം സജീവമായിരുന്നില്ല. 2005 ശേഷമാണ് ഒരു വലിയ മാറ്റം നമ്മുടെ ഇൻ്റർനെറ്റിൽ ഉണ്ടാകുന്നത്. 2010 കഴിയുമ്പോൾ അത് വലിയൊരു നല്ല നിലയിലേക്ക് എത്തുന്നു. ഇന്നത് അതിൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ള ഒരു ലെവലിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഈ അനന്തമായ സാധ്യതകൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ചുള്ള പലരുടെയും തെറ്റിദ്ധാരണകൾ മാറാൻ സഹായകരമാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു രാജ്യത്തിലേക്ക് ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ആ രാജ്യത്തെക്കുറിച്ച് പഠിക്കാൻ ഇൻ്റർനെറ്റാണ് ഉപയോഗിക്കുന്നത്. പണ്ടുള്ള ആൾക്കാരൊക്കെ വാർത്താ കട്ടിങ്ങുകളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ യാത്രാ വിവരണങ്ങളോ അനുഭവങ്ങളോ ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് നമ്മൾ നേരെ പോയി ഇൻ്റർനെറ്റ് നോക്കും, യൂട്യൂബിൽ പോയിട്ട് അവിടെയുള്ള ട്രാവലേഴ്സിൻ്റെ ഒക്കെ ഒപ്പീനിയൻ നോക്കും. ഇപ്പോൾ ഇന്തോനേഷ്യ പോകണം എന്നുണ്ടെങ്കിൽ ഇന്തോനേഷ്യയിൽ മലയാളികൾ പോയിട്ട് പറഞ്ഞ ഒപ്പീനിയൻസ് നമ്മൾ പോയി നോക്കും, അല്ലെ അത് കഴിഞ്ഞ് ഹിന്ദിക്കാർ പറഞ്ഞത് നോക്കും, ഇന്ത്യയിലുള്ള മറ്റു ഭാഷയിലുള്ള ആൾക്കാർ പറഞ്ഞതൊക്കെ നമ്മൾ നോക്കും, ഏത് റിസോർട്ടാണ് നല്ലതെന്ന് നമ്മൾ നോക്കും. ഇങ്ങനെയാണല്ലോ നമ്മൾ ഇന്നൊരു ഒരു ട്രാവൽ പോലും പ്ലാൻ ചെയ്യുന്നത്. വിദേശികളും അങ്ങനെ തന്നെയാണ്, അവരൊരു ട്രാവൽ പ്ലാൻ ചെയ്യുമ്പോൾ ഏത് രാജ്യത്ത് പോകാം എന്താണ്. അപ്പോൾ അങ്ങനെ അവർ സെർച്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടുന്നത് അവരുടെ രാജ്യത്ത് നിന്ന് ഇന്ത്യയിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരായിട്ടുള്ള ഇന്ത്യയിൽ വന്നിട്ടുള്ള ടൂറിസ്റ്റുകളുടെ ഒപ്പീനിയൻസാണ്. ഇപ്പം നമ്മൾ മലയാളികളോ ഇന്ത്യക്കാരോ പറയുന്നതിനേക്കാളും പ്രാധാന്യം വിദേശികൾ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നല്ലത് പറയുമ്പോഴുണ്ട്. നമ്മൾ പൈസ കൊടുത്ത് പല രാജ്യങ്ങളും കമ്പനികളും അത് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സൗജന്യമാണിത്. ഇന്ത്യയിലേക്ക് വരുന്നവർ ഇന്ത്യയുടെ നല്ല വശങ്ങൾ കൂടുതലായിട്ട് ഇന്ന് പറയാൻ ശ്രമിക്കുന്നു. അത് പറയുന്നതിലൂടെ ഒന്ന്, അവർക്ക് വ്യൂസ് കിട്ടുന്നു, സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നു, പൈസയും കിട്ടുന്നു ഈ പറയുന്ന അഡ്വർടൈസ്മെൻറ്റ് വഴിയുള്ള. അപ്പം അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, അവർ നന്നായിട്ട് നമ്മളെ പ്രൊമോട്ട് ചെയ്തവരാണ്, നമ്മളും അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇത് ഇന്ത്യക്ക് കിട്ടുന്ന ഒരു വളരെ രസകരമായ ഒരു കാര്യമാണ്, ഒരു സപ്പോർട്ടാണ്. സോഷ്യൽ മീഡിയയിൽ വിശേഷിച്ച് യൂട്യൂബിലൊക്കെ ഒരുപാട് 100 ക്രിയേറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഈ ഇന്ത്യക്കാരുമായിട്ട് വിവാഹത്തിൽ ഏർപ്പെടുന്ന വിദേശികളുടെ എണ്ണം കൂടുന്നുണ്ട്. അപ്പം അങ്ങനെ ഇന്ത്യയിലേക്ക് വരുന്ന ആൾക്കാർ അവരുടെ ഡെയിലി ലൈഫ്, അവരുടെ വ്ളോഗുകൾ, ഇതൊക്കെ ശരിക്കും ഇന്ത്യയുടെ പോസിറ്റീവ് കാര്യങ്ങൾക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അത് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ഈ പറയുന്ന വിദേശ നിക്ഷേപത്തെ, ഇവിടുത്തെ ട്രേഡിങ്ങിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. രാജ്യത്തേക്ക് ടൂറിസ്റ്റുകൾ വരാനും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ അത് കാരണമാകും. സോ തീർച്ചയായിട്ടും ഇത് ചൈനയ്ക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ എക്കണോമിക് ഗ്രോത്തിന് ഇതൊരു വലിയ ഹെൽപ്പാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഫ്രീ ആയിട്ട് കിട്ടുന്ന കുറേ അംബാസഡർമാർ എന്തായാലും കൊള്ളാം.